തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചു ജില്ലകളിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി കോവിഡ് സാഹചര്യത്തിൽ കലാശക്കൊട്ടിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പരമാവധി നിയന്ത്രണങ്ങൾ പാലിച്ച് പ്രചാരണം കൊഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തുടങ്ങി അഞ്ച് ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമുള്ള തപാൽ വോട്ടുകളുടെ കാര്യത്തിൽ യാതൊരു സംസ്ഥാന കമ്മീഷണർ വി ഭാസ്കരൻ പറഞ്ഞു അല്ലെ സാധാരണ രീതിയിൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെ തപാൽ വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ ഓരോ ബൂത്തലൊക്കെ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ ഇപ്രാവശ്യം ഈ കോവിഡ് രോഗികളിലും ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ തപാൽ വോട്ടും കൂടെ വരുന്നതുകൊണ്ട് അതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിലേ ഇത് വരുന്നത് ഡിലേ വരും മാത്രമേ ഉള്ളൂ എങ്ങനെയാലും എന്നാലും തപാൽ വോട്ട് അത്രയല്ലേ വരുന്നുള്ളൂ ആ ഒരു ചെറിയൊരു ഡിലേ ൂ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി ചേരുന്നുണ്ട് തനേഷ് ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ തെരഞ്ഞെടുപ്പ് രീതികളിലൂടെ കടന്നു പോവുകയാണ് കേരളം ആദ്യത്തെ ഘട്ടം ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണ പരിപാടികൾ ഇന്ന് അവസാനിക്കാനിരിക്കുക എങ്ങനെയാണ് മുന്നണികൾ അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സുഗമമാക്കാനുള്ള പദ്ധതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ ഹർഷൻ അസാധാരണമായ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരുപാട് നടപടിക്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് മുൻ അനുഭവങ്ങളിലില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് അതാണ് ഈ കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം നൽകുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് സഹകരിക്കുകയും ആരോഗ്യവകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയും കൂടി ഉറപ്പാക്കിക്കൊണ്ട് ആ കോവിഡ് കോവിഡ് എന്ന് പറയുന്ന ആ ഒരു ഭീതി മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതനുസരിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് കമ്മീഷണർ അല്പം മുൻപ് നമ്മളോട് പറഞ്ഞത് ഏതായാലും മറ്റ് ആശങ്കപ്പെടുത്തുന്ന യാതൊരു കാര്യങ്ങളുമില്ല കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ലഭിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോവുകയാണ് വൈകിട്ട് പരസ്യ പ്രചരണം അവസാനിക്കുന്നത് അതിനുശേഷം ഓരോ വാർഡിലും ഉള്ള ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകളല്ലാതെ പുറത്തു നിന്നുള്ളവർക്ക് അവിടെ തങ്ങാൻ കഴിയില്ല സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഏജൻ്റോ പുറത്തുനിന്ന് ഉള്ളവരാണെങ്കിൽ മാത്രം അവർക്ക് അവിടെ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാവുക മാത്രമല്ല കൊട്ടിക്കലാശം ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അത് കോവിഡ് പ്രോട്ടോകോൾ കാറ്റിൽ തുല്യമാകും അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള കൂടിച്ചേരലുകളും ഉണ്ടാകരുത് എന്നുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വളരെ ഊർജ്ജസ്വലരായി സംഘടിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇടുന്നു വോട്ടെടുപ്പ് ക്ഷമിക്കണം വോട്ട് ചോദിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതിന് ഉത്സവഛായ പകരുന്ന തരത്തിലുള്ള ഇടപെടലുകളും പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആവേശ ും കോവിഡ് മാനദണ്ഡങ്ങൾ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും മുൻതൂക്കം ലഭിക്കുക എന്നതിൽ കുറഞ്ഞ ഒന്നും എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ആഗ്രഹിക്കുന്നില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം നിയമം നിയോജക മണ്ഡലം പിടിച്ചെടുത്ത ആത്മവിശ്വാസം ബിജെപിക്കുണ്ട് സ്വാഭാവികമായും സംസ്ഥാനത്തൊട്ടാകെ സ്വാധീനം വർദ്ധിപ്പിച്ചു തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ആ നിലയിൽ മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ആവേശം ഒട്ടും ചോരുന്നില്ല വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥികൾ നിരത്തിലിറങ്ങും നേരത്തെ ഉണ്ടാകാറുള്ളത് പോലെയുള്ള കുട്ടിക്കലാശം പ്രത്യേക ഇടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശം ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ആ ആവേശം തെരുവുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നിലയിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു അവസാന മണിക്കൂറുകളെ ആസൂത്രണം ചെയ്തിരിക്കുന്നതും ഹർഷൻ കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നെങ്കിലും പലപ്പോഴും പല സ്ഥലങ്ങളിലും രോഗവ്യാപന സാധ്യതയുണ്ട് എന്നാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ആ വ്യാപന തോത് കുറയ്ക്കാൻ സാധിക്കും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കൂടുതൽ കരാറുകൾ യൂണിറ്റാക്കിന് വാഗ്ദാനം ചെയ്തതായി വിജിലൻസ് കണ്ടെത്തൽ ഹൈദരാബാദിലെ കോൺസുലേറ്റ് നിർമ്മാണത്തിന്റെ കരാറും ഉപകരാറുമാണ് യൂണിറ്റാക്കിന് വാഗ്ദാനം ചെയ്തത് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ബലപരിശോധനയ്ക്ക് വിജിലൻസ് വിദഗ്ദ്ധ സംഘത്തെ രൂപീകരിച്ചു പദ്ധതിക്ക് പുറമെ യൂണിറ്റാക്കിന് വേണ്ടി മറ്റ് കരാറുകളിലും എം ശിവശങ്കർ വഴിവിട്ട ഇടപെടൽ നടത്തിയതിന്റെ വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത് കുറഞ്ഞ ചെലവിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ യുണിറ്റാക്കിന് ഉപകരാർ നൽകാമെന്ന ശിവശങ്കർ വാഗ്ദാനം ചെയ്തിരുന്നതായാണ് കണ്ടെത്തൽ ഹൈദരാബാദിൽ എൺപത് കോടി രൂപ ചിലവഴിച്ച യു എ ഇ കോൺസുലേറ്റ് നിർമ്മിക്കുന്നതിനുള്ള കരാറും ശിവശങ്കർ യുണിറ്റാക്കിന് വാഗ്ദാനം ചെയ്തിരുന്നു നിലവിൽ കോൺസുലേറ്റ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ഹൈദരാബാദിലെ കോൺസുലേറ്റ് നിർമ്മാണത്തിൽ പങ്കുചേരാൻ സ്വർണ്ണക്കടത്ത് പ്രതി കെ ടി റമി ശ്രമിച്ചതായി നേരത്തെ എൻ ഐ എ കണ്ടെത്തിയിരുന്നു നിലവിൽ സാക്ഷിമൊഴികൾ കേന്ദ്രീകരിച്ചാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ പ്രതികളുടെ വാട്സപ്പ് സന്ദേശങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുന്നതോടെ ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് വിശദമായ പരിശോധന നടത്തും ഇതിനായി വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചു ലൈഫ് മിഷൻ എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്നതാണ് സംഘം പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ ബലപരിശോധനയ്ക്ക് സമാനമായ നടപടികളാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത് ട്വന്റിഫോർ തിരുവനന്തപുരം കേസിൽ കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു തീവ്രവാദ അന്വേഷണ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കപ്പെടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരു മാസം മാത്രം ശേഷിക്കുകയാണ് പ്രതിസന്ധി സ്വർണക്കടത്തിൽ തീവ്രവാദ ഫണ്ടിങ്ങിന് തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രധാന പ്രതികളിൽ ഒരാളായ റബിൻസിനെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല ഇതോടെ ഫൈസൽ ഫരീദ് അടക്കം വിദേശത്തുള്ളവരെ കിട്ടാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങില്ലെന്ന അവസ്ഥയിലാണ് കേസിൽ ഇന്ത്യ വിട്ട യു എ ജനറൽ അറ്റാഷെ എന്നിവരുടെ പങ്കും അന്വേഷിക്കണമെന്ന് എൻ വ്യക്തമാക്കുന്നു കള്ളക്കടത്ത് ഗൂഢാലോചനയിൽ നയതന്ത്ര പ്രതിനിധികളുടെ ശക്തമായ ഇടപെടലുള്ളതായി എൻ ഐ എ സംശയിക്കുന്നുണ്ട് അതേസമയം നിലവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തെന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ എൻ ഐ എക്ക് ഉന്നയിക്കാനായിട്ടുള്ളത് തെളിവ് കേസിൽ രാജ്യദ്രോഹ കുറ്റം റദ്ദാക്കപ്പെടും കൊച്ചി ഡോളർ കടത്ത കേസിൽ യുഎഇ കോൺസൽ ജനറലിന്റെയും അറ്റാശയുടെയും മൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു ധനകാര്യ മന്ത്രാലയത്തിനാണ് കസ്റ്റംസ് കത്തയച്ചത് ധനകാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചാൽ മാത്രമേ യു എ ഇ കോൺസുലേറ്റ് പ്രതിനിധികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിയൂ ലോക്ഡൌൺ സമയത്ത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും നാട്ടിലേക്ക് പോയ വിദേശ പൗരന്മാരുടെ വിവരങ്ങളും കസ്റ്റംസ് ശേഖരിക്കുന്നുണ്ട് വിദേശത്തേക്ക് ഡോളർ കിടത്തിയ കേസിൽ യു എ ഇ കോൺസുലറ്റ് ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് കേന്ദ്രത്തിന് കത്തയച്ചു ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നേരത്തെ കണ്ടത് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി ഇന്ന് പെട്രോളിന് ഇരുപത്തിയേഴ് പൈസയും ഡീസലിന് മുപ്പത്തി ഒന്ന് പൈസയുമാണ് കൂട്ടിയത് കൊച്ചിയിൽ പെട്രോളിന് എൺപത്തിമൂന്ന് രൂപ അറുപത്തി ആറ് പൈസയും ഡീസലിന് എഴുപത്തിയേഴ് രൂപ എഴുപത്തിനാല് പൈസയുമാണ് ഇന്നത്തെ വില കഴിഞ്ഞ രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് കഴിഞ്ഞ പതിനാറ് തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത് കൊച്ചിയിൽ പെട്രോളിന് എൺപത്തിമൂന്ന് രൂപ അറുപത്തിയാറ് പൈസയും ഡീസലിന് എഴുപത്തിയേഴ് രൂപ എഴുപത്തിനാല് പൈസയുമാണ് ഒരു ലിറ്ററിന്റെ ഇന്നത്തെ വില സംസ്ഥാനത്ത് പലയിടത്തും പെട്രോൾ വില എൺപത്തിയഞ്ച് രൂപയിലെത്തി രണ്ടു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ധനവില വെള്ളിയാഴ്ച പെട്രോളിന് ഇരുപത് പൈസയും ഡീസലിന് ഇരുപത്തിമൂന്ന് പൈസയും വർദ്ധിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പെട്രോളിനും ഒക്ടോബർ രണ്ടു മുതൽ ഡീസലിനും വില വർദ്ധിച്ചിരുന്നില്ല ിഹാർ തെരഞ്ഞെടുപ്പിനു ശേഷം നവംബർ ഇരുപത് മുതൽ എണ്ണ കമ്പനികൾ പ്രതിദിന വില പുതുക്കൽ പുനരാരംഭിക്കുകയായിരുന്നു രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് നിലവിൽ നാൽപ്പത്തിയൊൻപത് ഡോളറാണ് ഒരു ബാരൽ അസംസ്കൃത എണ്ണവില ഒക്ടോബർ മുപ്പതിന് ഓയിൽ വില ബാരലിന് മുപ്പത്തി ഡോളർ ആയിരുന്നു ഈ വ്യത്യാസമാണ് അനുദിനം വില കൂട്ടാൻ കാരണമായി എണ്ണക്കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത് അസംസ്കൃത എണ്ണവിലയിൽ വൻ ഇടിവുണ്ടായപ്പോഴും ൾ കൊച്ചി പള്ളി തർക്കത്തിൽ സമരം ശക്തമാക്കി യാക്കോബായ സഭ കോടതി വിധി പ്രകാരം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ പള്ളികൾക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു നഷ്ടപ്പെട്ട പള്ളികളിൽ ഈ മാസം പതിമൂന്നിന് തിരികെ പ്രവേശിക്കുമെന്ന് യാക്കോബായ സഭ നേതൃത്വം അറിയിച്ചു സുപ്രീംകോടതി വിധി ലംഘിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി പള്ളികൾ സംരക്ഷിക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യവുമായാണ് യാക്കോബായ സഭയുടെ പന്തൽ കെട്ടി സമരം കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ പള്ളികളിലും അനിശ്ചിതകാല സമരം തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായി തുടർ പ്രതിഷേധങ്ങൾ നടത്താനാണ് നഷ്ടപ്പെട്ട പള്ളികളിലേക്ക് അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്കായി പ്രവേശിക്കുമെന്ന് യാക്കോബായ സഭ സമരസമിതി ജനറൽ കൺവീനർ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപോലിത്ത പറഞ്ഞു സമരം തന്നെയാണ് യാക്കോബായ സഭയുടെ ഒരു തീരുമാനം നഷ്ടപ്പെട്ട പള്ളികളുടെ ഉയർന്നു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ സമരത്തിന്റെ ദിവസങ്ങളാണ് ഈ മാസം പതിനഞ്ച് മുതൽ സംസ്ഥാനത്തുടനീളം അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റിലയൻസ് സത്യാഗ്രഹം ആരംഭിക്കുമെന്നും യാക്കോബായ സഭാ നേതൃത്വം വ്യക്തമാക്കി വിശ്വാസികൾ പള്ളികളിൽ പ്രവേശിക്കുന്നത് തടയില്ലെന്നും സുപ്രീം കോടതി വിധി ലംഘിച്ചാൽ നിയമപരമായി നേരിടുമെന്നും ഓർത്തഡോക്സ് സഭ കൊച്ചി ഭദ്രാസനാധിപൻ

കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന് മേൽ കർഷക സംഘടനകൾ സമ്മർദ്ദം ശക്തമാക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് യോഗം ചേർന്ന് ഭാവി പരിപാടികൾ തീരുമാനിക്കും ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിലാണ് കിസാൻ മുക്തി മുക്തിമോർച്ച നേതാക്കൾ യോഗം ചേരുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിട്ടുണ്ട് രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ സന്നാഹം വർദ്ധിപ്പിച്ചു കർഷകർ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിനെ കോൺഗ്രസ് പിന്തുണയ്ക്കും ഡിസംബർ എട്ടിന് നടക്കുന്ന ബന്ദിന് പിന്തുണ നൽകാൻ പോഷക സംഘടനകളോടും കോൺഗ്രസ് നിർദ്ദേശിച്ചു നേരത്തെ സി ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികളും കർഷകർ ആഹ്വാനം ചെയ്ത ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ബ്രിട്ടീഷ് കമ്പനിയായ ഫൈസർ അവരുടെ കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ അനുമതി തേടി പരീക്ഷണം ഒഴിവാക്കി വിതരണം ആരംഭിക്കാനുള്ള അനുവാദമാണ് പരീക്ഷിച്ച് ഫലം കണ്ടെത്തിയ വാക്സിനാണ് ഫൈസറിൻ്റെത് ഇക്കാര്യത്തിൽ ഡ്രഗ്സ് കൺട്രോളർ ആണ് അന്തിമ തീരുമാനം ഇനി കൈക്കൊള്ളേണ്ടത് രാജ്യത്ത് അടിയന്തര വാക്സിൻ വിതരണത്തിനുള്ള അനുമതിയാണ് ഫൈസർ തേടിയിരിക്കുന്നത് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ഫൈസർ ഇതിനായുള്ള അപേക്ഷ നൽകി തി ചെയ്ത് വാക്സിൻ വിതരണം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം ഫൈസറിന്റെ കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ത്യയിൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വരികയാണെന്ന് കമ്പനി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതിനു തുടർച്ചയായാണ് വിതരണത്തിന് അനുമതി തേടിയുള്ള അപേക്ഷ വാക്സിൻ ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ച പുരോഗമിക്കുകയാണെന്നും അപേക്ഷ അംഗീകരിക്കുമെന്ന് കരുതുന്നതായും ഫൈസറിന്റെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി അമേരിക്കൻ കമ്പനിയായ ഫൈസർ ജർമ്മൻ ഔഷധ കമ്പനിയായ ബയോടെക്കുമായി ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത് ഈ വാക്സിൻ വിതരണം ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകിയിരുന്നു ഫൈസറിന്റെ വാക്സിൻ നെഗറ്റീവ് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കേണ്ടതിനാൽ വലിയ ജനസംഖ്യയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് വളരെ വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വ്യക്തമായ പദ്ധതി കൂടി നിർദ്ദേശിച്ചാൽ ഫൈസറിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകാം ഫൈസർ വാക്സിന്റെ പരീക്ഷണം ഇന്ത്യയിൽ ഇതുവരെയും നടത്തിയിട്ടില്ല ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി രാജ്യത്ത് ഇന്നും പ്രതിദിന കോവിഡ് കേസുകൾ നാല്പതിനായിരത്തിന് താഴെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി എൺപത്തിരണ്ട് മരണം റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് ആകെ മരണമടഞ്ഞവർ ഇന്നലെ രോഗമുക്തരായി ആശുപത്രി വിട്ടു കണക്കുകൾ ഇന്നും ആശ്വാസ സൂചനയാണ് നൽകുന്നത് കഴിഞ്ഞ പേർക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു നാല്പത്തിയോരായിരത്തി തൊള്ളായിരത്തി എഴുപത് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആശുപത്രി വിട്ടത് രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു അതേസമയം നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം നാല് ലക്ഷം കടന്നു മഹാരാഷ്ട്രയിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടും ഡൽഹിയിൽ മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് പുതിയ പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിദിന രോഗവ്യാപനത്തിൽ കേരളം മുന്നിൽ തുടരുകയാണ് തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറും കർണാടകയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോസിറ്റീവ് കേസുകളും പുതുതായി സ്ഥിരീകരിച്ചു ബംഗാളിൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സംസ്ഥാനത്തെ എണ്ണം ലക്ഷം കടന്നു ഡൽഹി ിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഫ്ളാറ്റിൽ നിന്ന് വീട്ടുവേലക്കാരി താഴെ വീണ സംഭവത്തിൽ ഫ്ളാറ്റ് ഉടമയെ ചോദ്യം ചെയ്യുന്നു ഫ്ളാറ്റ് ഉടമയായ ഇംതിയാസ് അഹമ്മദിനെയും ഭാര്യയുമാണ് ചോദ്യം ചെയ്യുന്നത് ഇന്നലെയാണ് തമിഴ്നാട് സേനം സ്വദേശിയായ വീട്ടുജോലിക്കാരി കുമാരി ഫ്ളാറ്റിൽ നിന്ന് താഴെ വീണത് ആറാം നിലയിൽ നിന്ന് സാരി കൂട്ടിക്കെട്ടി താഴേക്ക് ഇറങ്ങുന്നതിനിടെയാണ് കുമാരി നിലത്ത് വീണത് ഗുരുതരമായി പരുക്കേറ്റ കുമാരി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം കൊച്ചിയിൽ റോഡ് ടാർ ചെയ്താൽ ഉടൻ തന്നെ അത് കുത്തിപ്പൊളിക്കുന്നത് ഒരു പതിവാണ് ഈ കലാപരിപാടിക്ക് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല ഹൈക്കോടതി കവലയിൽ നിന്ന് എറണാകുളം മാർക്കറ്റിലേക്ക് പോകുന്ന കോർപ്പറേഷൻ റോഡ് ഒരാഴ്ച മുമ്പാണ് പണിതത് ആ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണും രണ്ടു വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡാണിത് ഒരാഴ്ച മുൻപാണ് റോഡ് പണിതത് ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കെ സി ബി ഉദ്യോഗസ്ഥരെത്തി സ്ഥിരം കലാപരിപാടി റോഡ് ദാ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് നിരവധി വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിക്കുന്ന എറണാകുളം മാർക്കറ്റിന് സമീപത്തെ ഈ റോഡ് കഴിഞ്ഞ രണ്ടു വർഷമായി തകർന്നു കിടക്കുകയായിരുന്നു ഒരാഴ്ച മുമ്പ് റോഡൊന്ന് ടാർ ചെയ്തു ടാറിങ് കഴിഞ്ഞ കാര്യം അറിഞ്ഞതോടെ പടയും പട്ടാളവുമായി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി ഞങ്ങളുള്ളപ്പോഴോ ഈ നാട്ടിൽ നല്ലൊരു റോഡ് അനുവദിക്കില്ല പതിവ് പോലെ അണ്ടർഗ്രൌണ്ട് കേബിൾ വലിക്കാനായി റോഡ് കുത്തിപ്പൊളിച്ചു പരിസരത്തെ വൈദ്യുതിയും സഹി കെട്ട ജന പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത് ഗവൺമെന്റിന്റെ റോഡാണ് പബ്ലിക് റോഡാണ് ഇത് ഇത്രയും ഒരു ആരോട് ചോദ്യം ഇവിടെ ചോദിച്ചപ്പോൾ ആർക്കൊന്നും പറയാനില്ല അപ്പം ഞാൻ കളക്ടർ ഓഫീസിൽ വിളിച്ചു കളക്ടർ പി എസ് ഒ ആരോട് സംസാരിച്ചു കളക്ടറോട് സംസാരിക്കാൻ പറ്റിയില്ല പറഞ്ഞത് ഇത് പെർമിഷൻ കൊടുത്താണ് കെ എസ് ഇവിന്റെ എന്തോ വർക്കാണെന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഇതൊരു സാധാരണ നടക്കുന്ന സംഭവമാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ല എന്നുള്ള പോലെ നമ്മളെ സ്ഥിരം കാണുന്നതാണ് റോഡുണ്ടാക്കുക കുത്തിപ്പൊളിക്കുകയാണ് ഇതപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ഒന്നും ചോദിച്ചപ്പോൾ ഒരു ഉത്തരവും പറയാനില്ല പക്ഷേ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന മനോഭാവത്തോടെ പണി ക്യാമറമാൻ കൊച്ചി സംസ്ഥാനത്ത് ബുറവി ചുഴലിക്കാറ്റ് ഭീതി ഒഴിഞ്ഞെങ്കിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട് രണ്ടു ദിവസമായി മന്നാർ കടലെടുക്കിൽ തുടരുന്ന ബുറവി ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമായി മാന്നാർ കടലിടുക്കിൽ രണ്ടു ദിവസമായി നില ബുറേവി ബുറേബി ചുഴലിക്കാട്ട് ശക്തിഷയിച്ച ന്യൂനമർദ്ദമായി മാറി അവിടെ തന്നെ തുടരുകയാണ് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയായി ചുരുങ്ങി മാന്നാറിലെ പ്രത്യേക അന്തരീക്ഷമാണ് ചുഴലിക്കാട്ടിന്റെ വേഗം കുറച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അതോടൊപ്പം പ്രതീക്ഷിച്ചതിൽ അധികം നേരം ശ്രീലങ്കയുടെ കരയിൽ തങ്ങിയതും വേഗം കുറഞ്ഞതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ന്യൂനമർദ്ദമായി മാറിയതിനാൽ ബുറേബി ഇനി കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല അതേസമയം കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത് മലയോര മേഖലകളിലും തീരപ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി

ഹോട്ടൽ ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ നടത്തി വരികയായിരുന്നു പിടിയിലായ കെ കെ ബിന്ദു ഇവരുടെ അക്കൗണ്ടുകൾ ബാങ്കിലുണ്ടായിരുന്നതിനാൽ കൃത്രിമം നടത്താൻ എളുപ്പം സാധിച്ചു സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും സുഹൃത്തുക്കളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ വഴിയാണ് തട്ടിപ്പ് നടത്തിയത് ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഒൻപത് അക്കൗണ്ടുകൾ വഴി നാൽപ്പത്തിനാല് തവണയായി അഞ്ചര കിലോയിലേറെ വ്യാജ സ്വർണ്ണമാണ് പണയം വെച്ചത് പ്രതിയുടെ ഫ്ളാറ്റിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വ്യാജ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്

കേസിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ബിന്ദുവിനെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ലോക്ഡൌണിന് ശേഷമുള്ള താരത്തിന്റെ ആദ്യ ചിത്രീകരണം പരസ്യ ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിന്റെ അഡ്വർടൈസിംഗ് ഡിവിഷനാണ് പരസ്യം ചിത്രീകരിച്ചത് ഒൻപത് മാസത്തിനു ശേഷമാണ് നടൻ മമ്മൂട്ടി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മടങ്ങുന്നത് ഓൺലൈൻ പരിശീലന ആപ്ലിക്കേഷനായ സൈലത്തിനു വേണ്ടി പരസ്യ ചിത്രത്തിലൂടെയാണ് താരം വീണ്ടും സജീവമാകുന്നത് മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനാണ് സൈലം എറണാകുളം പാതാളത്തെ വി വി എം സ്റ്റുഡിയോയിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചിത്രീകരണം ബിലാൽ ആദ്യ ഷെഡ്യൂൾ തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയായിരുന്നു കോവിഡ് വ്യാപനവും ലോക്ക്ഡൌണും ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ദി പ്രീസ്റ്റ് ആണ് ചിത്രം ശബരിമല വാർത്തകൾ ബൈ സൈക്കിൾ പ്യൂർ പ്രാർത്ഥനയുടെ സുഗന്ധം ഇൻ അസോസിയേഷൻ വിത്ത് അയ്യപ്പ ഭക്തന്മാരെ പൂജയ്ക്ക് ഉപയോഗിക്കുവിൻ ഗോപുരം കുങ്കുമവും മഞ്ഞൾപ്പൊടിയും നോക്കാം ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക ട്വന്റി ഫോർ വാർത്ത ഇവിടെ പൂർത്തിയാകുന്നു ഇനി കേരള സ്പീഡ് ന്യൂസുമായി നിമ്മി മര്യാദത്തും നമസ്കാരം